യൂട്യൂബ് ചാനൽ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താണ്, ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് നൈറ്റ് വ്ളോഗുമായിട്ടാണ്, ഒരു നൈറ്റ് വീഡിയോ. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഇന്നിപ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കാട്ടിക്കൊണ്ട് ഉള്ള വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ എൻ്റെ വയ്യാഗിയൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഭേദമായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഇപ്പോൾ സമയം 7:45 എന്താണ്. അപ്പോൾ ഇന്ന് കുറിയൊക്കെ അണിഞ്ഞ് ഒന്ന് ഭക്തി മാർഗത്തിലൂടെയൊക്കെ നിൽക്കുവാണ്. പിന്നെന്താണ്, പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്ത് പറയാനാണ്. ഇന്നിപ്പോൾ എന്തായാലും കുക്കിംഗ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, കുക്കിംഗ് ചെയ്യാനൊന്നും ഇല്ല. ഇന്നിപ്പോൾ കുറച്ച് മടി പിടിച്ചൊരു ദിവസം കൂടിയാണ്. മടിയെന്ന് പറയാൻ പറ്റില്ല, മടി പിടിച്ചൊരു ദിവസം. മനസ്സിനത്ര ഒരു സുഖമില്ലായിരുന്നു. എന്താണ്, അപ്പോൾ പിന്നെ ഇപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് റിക്കവറായിട്ട് വന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് എന്താണ്, നമ്മൾ സാധാരണ എന്താണ് കുക്ക് ചെയ്യാൻ എന്തെങ്കിലും കാണും, കാരണം നമ്മൾ ചോറ് ഉച്ചയ്ക്കത്തേക്ക് വെക്കുമല്ലോ. അപ്പോൾ അത് നമ്മളാരും രാത്രി കഴിക്കാറില്ല. അപ്പോൾ രാത്രിയത്തേക്ക് എന്തെങ്കിലും കാപ്പി എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ ഏതോ ഒരു ബ്ലോഗ്, ഒരു ദിവസം ഒരു ബ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ രാത്രി കുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ കുക്കിംഗ് ഒന്നുമില്ല. ഞാൻ ഇന്നിപ്പോൾ എന്താണ്, നമ്മുടെ ഒരു തട്ട് ദോശ കഴിക്കാൻ ഒരു മോഹം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചേട്ടൻ വന്നപ്പോൾ ചേട്ടനോട് പറഞ്ഞിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് തട്ടുദോശ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് അതൊക്കെ ഒന്ന് കഴിക്കും, കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, നല്ല നമ്മുടെ സുന്ദരൻ തട്ടുകടയില്ല. ഞാൻ ഒരിക്കൽ എൻ്റെ ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, കാട്ടിയിട്ടുണ്ട്. നമ്മുടെ ബ്രദറിൻ്റെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ഇല്ലേ, അനിയൻ്റെ, അപ്പോൾ അവൻ്റെ വെഡിങ് ആനിവേഴ്സറിയിൽ നിന്ന് നമ്മൾ, വെഡിങ് ആനിവേഴ്സറി അല്ലേ, വെഡിങ് ആനിവേഴ്സറി തന്നെ, അന്ന് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ഫുഡ് വാങ്ങി. ഒരു സുന്ദരൻ തട്ടുകട ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇവിടെ നമ്മുടെ ആറ്റിങ്ങൽ തന്നെയാണ് കേട്ടോ. നല്ല സൂപ്പർ ഫുഡാണ്. ഇതുവരെ സൂപ്പറായിരുന്നു, ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കണം. അതത്രയൊക്കെ ഉള്ളൂ. രാത്രി പുറം കാഴ്ചകളൊന്നും കാണിക്കാനായിട്ടൊന്നുമില്ല. നിറച്ച് വീടുകളിൽ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്ന അത്ര കാഴ്ചയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ ചുറ്റും വീടുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ, അപ്പം നമുക്ക് ഇപ്പോൾ അവർ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഓരോരുത്തർ കുളിക്കാനൊക്കെ ആയിട്ട് പോയിരിക്കുന്നേ ഉള്ളൂ. കുളിച്ചിട്ടൊക്കെ വന്നിട്ട് എല്ലാവരുമായിട്ട് കാണാം. ഓക്കെ. അപ്പോൾ അതേ നമ്മുടെ തട്ടുകടയിലെ ദോശ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടില്ല. ഞാൻ അതിന് മുന്നേ ചേട്ടൻ പറഞ്ഞു എന്താണ്, ഓരോ ഓംലെറ്റും കൂടെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ രസവടയൊക്കെ ഇരിപ്പുണ്ടേ, അതൊക്കെ നമുക്കെടുത്ത് വയ്ക്കാം. അപ്പം അതിന് മുന്നേ നമുക്കൊന്ന് മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മുട്ട എടുക്കാവേ. ഫ്രിഡ്ജിനകത്തുനിന്ന് നമ്മൾ ഫ്രിഡ്ജ് ടൂറ് ഒക്കെ എല്ലാവരും കണ്ടില്ലേ, കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണേ. പിന്നെ പിന്നെന്താണ്, അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. ഈ മുട്ട രണ്ട് മുട്ട മതി, കാരണം രസവടയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് മുട്ട ഒന്ന് ഓംലെറ്റ് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മുട്ട പൊരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഈ അപ്പുറത്തൊക്കെ ടി വി ഇട്ടിരിക്കുന്നതിൻ്റെ ഓളി നന്നായിട്ട് ഇതിലോട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ പിന്നെ അത് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ മുട്ട ഒന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്തായാലും മുട്ട പൊരിക്കുന്ന ഒരു വീഡിയോ എന്തായാലും അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിൽ കുറച്ച് സവാള ഒന്ന് അരിഞ്ഞിടുന്നുണ്ട്. അരിഞ്ഞിട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ആണ് അത് പൊരിച്ചെടുക്കുന്നത്. ഞാൻ പിന്നെ ഈ സവാളയ്ക്കും പകരം ചെറിയ ഉള്ളി ഉണ്ടെന്നെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ചെറിയ ഉള്ളി ഇങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ അധികവും സവാള തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
അങ്ങനെ അപ്പോഴ് ഞാൻ ചേട്ടനിങ്ങനെ മുട്ട പൊരിക്കുന്ന സമയത്ത് അതിൽ പച്ചമുളകെന്ന് ഇടുന്നത് അത്ര പോരാ, എരിവ് ഞാൻ പറഞ്ഞിട്ടില്ലേ അത്ര ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് പക്ഷേ പച്ചമുളകോ അങ്ങനെയൊക്കെ ഇടുന്ന ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും ഇട്ടിട്ടില്ല, പക്ഷേ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ആദ്യം പൊരിച്ചതിൽ ഞാൻ കറിവേപ്പില ഇടാനായിട്ട് മറന്നുപോയി, പിന്നെ രണ്ടാമത്തെ ആണ് എനിക്ക് ഓർമ്മ വന്നത് കറിവേപ്പില ഇട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ അതിലും കറിവേപ്പിലയൊക്കെ എടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്ന് 1-ാം തീയതിയല്ലേ, എന്താണ് വൃശ്ചികം, ധനുമാസം 1-ാം തീയതിയാണ്. അപ്പോൾ ചേട്ടൻ്റെ വ്രതമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 1 മാസത്തെ വ്രതം എന്നല്ലേ പറഞ്ഞിരുന്നേ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുട്ടയൊക്കെ പൊരിച്ച് എടുത്തതിന് ശേഷം ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന ദോശയൊക്കെ ഇല്ലേ, ദോശയൊക്കെ എടുത്ത് ഓരോന്നായിട്ട് പ്ലേറ്റിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു, കവറോടുകൂടി എടുത്ത് വെക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, അത് മോക്ക് വേണ്ടി വാങ്ങിയിട്ട് വന്നതാണ്. അവൾക്ക് ദോശയും സാമ്പാറും ഒന്നും അത്ര പോരാ, എന്നും അതൊക്കെയല്ലേ കഴിക്കുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു 2-3 പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ മോന് ഇതേപോലെ ദോശയും രസവടയൊക്കെ ഉണ്ടെങ്കിൽ അവന് വലിയ ഇഷ്ടമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ തട്ടുദോശയൊക്കെ വാങ്ങാറുണ്ട്, വലിയ ഇഷ്ടമാണ്. ആ സുന്ദരൻ തട്ടിടാന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ദോശയും പൊറോട്ടയും മാത്രമല്ല കേട്ടോ, ചിക്കനും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ്. അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിയതാണ്. അപ്പോൾ ദേ ദോശ എടുത്തു വെച്ചു, പൊറോട്ട എടുത്തു വെച്ചു, ദരസവട ഞാനൊരു ബൗളിനകത്താക്കി, പിന്നെ മുട്ട പൊരിച്ചത് ഒരു ബൗളിലല്ല ഒരു പ്ലേറ്റിനകത്താക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചമ്മന്തിക്കറിയും സാമ്പാറും പിന്നെ ഒരു മുളക് കറി ഉണ്ടല്ലോ നമ്മൾ തട്ടുദോശയുടെ കിട്ടുന്ന, അതൊക്കെ ഞാനൊരു ബേസിൻ്റെ അകത്താക്കി വെച്ചിട്ടുണ്ട്. അത് പിന്നെ സെപ്പറേറ്റ് പാത്രത്തിലൊന്നും ആക്കില്ല, എല്ലാം ഞാനല്ലേ കഴുകാനുള്ളത്, അതുകൊണ്ട് പിന്നെ അങ്ങനെ ആക്കിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ എല്ലാവരുമൊക്കെ വന്നിരുന്നിട്ട് നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മളിന്നിപ്പോൾ ഒരുമിച്ചിരുന്ന് അങ്ങ് കഴിക്കുകയാണ്. രാത്രി ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇടയ്ക്കൊക്കെ ഒരു ദിവസം എപ്പോഴെങ്കിലും മിക്കവാറും രാത്രിയായിരിക്കും നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. ഉച്ചയ്ക്കൊക്കെ ഒന്നും ആരും കാണത്തില്ലല്ലോ, മക്കളൊക്കെ സ്കൂളിൽ പോകും, ചേട്ടൻ ഓഫീസിൽ പോവും. അപ്പോൾ പിന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് മിക്കവാറും രാത്രിയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ വന്നിരുന്ന് ആണ് കഴിക്കാറുള്ളത്. നമ്മൾ പൊതുവേ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ഫുഡൊക്കെ കുറച്ച് നേരത്തെ കഴിക്കുന്നതാണല്ലോ എന്തുകൊണ്ടും നല്ലത്. നമ്മൾ എന്താണ് ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ ഫുഡൊക്കെ കഴിച്ചിരിക്കണം എന്നല്ലേ. അപ്പോൾ നമ്മളെ എന്താണ് ബോഡിക്ക് ഒരു റെസ്റ്റും ആവും. അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. മോള് പൊറോട്ട കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കറി കൂട്ടി കഴിക്കുന്നില്ല കേട്ടോ, അത് കറി കൊടുക്കാഞ്ഞിട്ടൊന്നല്ല, അവൾക്ക് കറി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് ചിക്കനും ഒന്നും വാങ്ങണ്ട, അവൾക്ക് ചൂട് പൊറോട്ട ഇങ്ങനെ കഴിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ടാണ് ചേട്ടൻ പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നത്. അങ്ങനെ അവൾ അതിരുന്ന് കഴിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണമല്ലോ, നമ്മൾ അന്നേരത്ത് ഉപയോഗിച്ച പാത്രങ്ങളും മുട്ട പൊരിച്ച പാത്രങ്ങളും എല്ലാമൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ പാത്രങ്ങളെല്ലാം കഴിവതും രാത്രി തന്നെ എല്ലാം കഴുകി കിച്ചൺ നീറ്റാക്കി ഇട്ടിട്ടേ ഉറങ്ങാൻ പോകാറായിട്ടുള്ളൂ. കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കിച്ചൺ ഇങ്ങനെ പാത്രങ്ങളും വേസ്റ്റ് പാത്രങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ കഴുകി വെച്ചതിന് ശേഷം മാത്രമേ പോകാറായിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും വയ്യായ്ക ഉണ്ടെങ്കിൽ മാത്രമേ പാത്രം കഴുകാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ അടുത്തിരിക്കുന്ന ചുമന്ന ബക്കറ്റ് ഉണ്ടോ, അതിനകത്ത് ഞാനിങ്ങനെ ഈ വരുന്ന ഫുഡിൻ്റെ വേസ്റ്റുകളെല്ലാം ഇട്ട് വെച്ചിട്ട് രാവിലെ ഞാനെടുത്ത് ദൂരെ കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ മുറ്റത്തിങ്ങനെ വലിച്ച് എറിയത്തില്ല. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് അധികം എന്താണ് പൂച്ചയുടെയും പട്ടിയുടെയും ഒന്ന് ശല്യം നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുണ്ടാകത്തില്ല, കുറച്ച് ദൂരെ കൊണ്ടുപോയി കളയത്തേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് മോന് പഠിക്കാനായിട്ടിരുന്നു. പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു എഴുതിച്ച് ഒക്കെ കൊടുത്തതിന് ശേഷം അവന് ഉറങ്ങാനായിട്ട് പോയി. പിന്നെ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ മോളെ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വന്ന് ഇരുന്ന് ടി വി കാണുവാണ്, ഞാൻ എന്താണ് സീരിയൽ കാണുവാണ്. സീരിയൽ മീൻസ് അങ്ങനെ എല്ലാ സീരിയലും ഒന്നും കാണത്തില്ല, ഞാൻ സാന്ത്വനം എന്ന് പേരുള്ള ഒരൊറ്റ സീരിയലേ ഞാൻ കാണത്തുള്ളൂ. അത് ഞാൻ എനിക്കിഷ്ടമാണ്, അത് ഞാൻ ആ സമയത്തൊന്നും കാണത്തില്ല. എപ്പോഴെങ്കിലും എനിക്ക് രാത്രിയാണോ രാവിലെയാണോ എപ്പോഴാണോ ടൈം അപ്പോഴും ഞാനിരുന്ന് ഹോട്ട്സ്റ്റാറിലായിരിക്കും കാണുന്നത്. ഞാൻ അങ്ങ് അത് മാത്രം ഇരുന്ന് കാണും. അപ്പോൾ രാത്രി ഞാൻ അവിടെ ഇരുന്നപ്പോൾ എല്ലാവരും പഠിക്കുമല്ലേ, അപ്പോൾ ചേട്ടന് ഒരു എക്സാമുണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് ചേട്ടൻ അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, ചേട്ടനും പഠിക്കുന്നു എല്ലാവരും പഠിക്കുന്നു, മോനെ ഉറങ്ങുകയും ചെയ്തു.
അപ്പോൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സീരിയലൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊബൈൽ നോക്കുവാണ്, മൊബൈൽ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി. പിന്നെ ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരികയല്ലേ, അപ്പോൾ കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ എടുക്കുന്ന അവരിങ്ങനെ പറഞ്ഞിരിക്കുന്ന മെസ്സേജുകളൊക്കെ കേട്ട് ഓർഡറൊക്കെ എടുക്കുവാണ്. അപ്പോൾ അവർ മെസ്സേജൊക്കെ പറഞ്ഞിട്ടിരിക്കും ഒക്കെ ചെയ്യുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് കൺഫേം ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉറങ്ങാനായിട്ട് അങ്ങ് പോയി. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങൾ വീഡിയോ എടുക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഞാൻ അങ്ങനെ വലിയ കാര്യമുള്ള വീഡിയോ ഒന്നും അല്ല, എങ്കിലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കാണുന്നവരെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ വീഡിയോയ്ക്കും എനിക്കും ഉണ്ടാവണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, പിന്നെ കമൻറ്റ്സ് ഇടണം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.